Dingahu Akbar, Dingahu Akbar, Dingahu Akbar, Dingahu Akbar. Ashhadu an la ilaha illa Dingah. Ashhadu an la ilaha illa Dingah. Ashhadu anna meetu moyal rasulu Dingah. Ashhadu anna meetu moyal rasulu Dingah. Hayya ala free thinking, hayya ala free thinking, hayya ala scientific temper, hayya ala scientific temper. Dingahu Akbar, Dingahu Akbar, la ilaha illa Dingah. La ilaha illa Dingah, la ilaha illa Dingah. എല്ലാവർക്കും നമസ്കാരം. നമ്മളൊരു പ്രധാനപ്പെട്ട ഒരു വാർത്ത നമ്മളുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അതുകുറിച്ചുള്ള ചില കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ആലോചിച്ചു, ഇത് പറയാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ സത്യത്തിൽ ഇതെവിടെയാണ് കൊണ്ട് എത്തിക്കുന്നത്, അതുപോലെ തന്നെ ഇതിൻ്റെ ഇമ്പാക്റ്റ് ആരിലാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ള ചില കാര്യങ്ങൾ വരുമ്പോൾ നമ്മളുടെ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എന്താ പറയുക, ഒരു ബാലൻസിങ്ങിന് വേണ്ടിയിട്ട് പലപ്പോഴും കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്ന കൂട്ടത്തിൽ പറയാറുള്ളൊരു സംഗതി, പണ്ട് ഞാനും ഒക്കെ പറയാറുള്ളൊരു വിഷയം, ഇപ്പോൾ ഭീകരവാദം എന്ന് പറയുന്നൊരു വിഷയം നമ്മളെടുത്ത് ചർച്ച ചെയ്യുമ്പോൾ അതിനകത്തേക്ക് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളും ചേർത്ത് വെച്ചുകൊണ്ട് അതും ഇതുമൊക്കെ ഒന്നാണ്, ഒരേപോലെയാണ്, എല്ലാം ഒരേ അമ്മ പെറ്റ മക്കളാണ്, ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ് എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ തുടക്കത്തിൽ അതൊക്കെയാണ്, അങ്ങനെയാണ് ഞാനും പറഞ്ഞിരുന്നത്, ഒരു ശരി തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ പിന്നീട് നമുക്ക് മനസ്സിലാവുകയാണ് അതങ്ങനെ പറഞ്ഞാൽ അതിനകത്ത് ചില കാര്യങ്ങളുണ്ട്, അതങ്ങനെ പറയുന്നത് പൂർണ്ണമായിട്ട് ശരിയാവില്ല എന്ന ചില ചിന്തകൾ വന്നപ്പോൾ നമ്മൾ പതിയെ അതൊന്ന് മാറ്റിപ്പിടിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അങ്ങനെയാണ് വിഷയത്തിന് അതിൻ്റെ ഗൗരവത്തിലും അതിൻ്റെ ആ ഒരു ഗ്രാവിറ്റിയും ഉൾക്കൊണ്ട് തന്നെ പറയണം എന്ന് നമ്മൾ പറയുന്നതും. അതോടൊപ്പം പറയേണ്ടി വരുമ്പോൾ ചില കാര്യങ്ങൾ കൂട്ടിപ്പിടിക്കേണ്ടി വരുന്നത് അതിനകത്ത് ചിലത് കൂടുതലാക്കി പറയേണ്ടി വരും, ചിലത് കുറച്ച് പറയേണ്ടി വരും, അങ്ങനെയൊക്കെയുള്ള രീതിയിലേക്ക് വരുന്നു. ഇതാണ് നമ്മുടെ മുന്നിൽ കണ്ടുവരുന്ന ഒരു കാര്യം. ആ ഒരു ഗ്രേഡിംഗ് നമ്മൾ നടത്തുമ്പോൾ അതിനകത്ത് നമുക്ക് തീർച്ചയായിട്ടും ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ് നമ്മളിന്ന് കണ്ട ഈ ഗോവധവുമായി ബന്ധപ്പെട്ടിട്ട് നടന്നിട്ടുള്ള മോബ് ലിഞ്ചിങ്. അതിൻ്റെ ഭാഗമായിട്ട് ഒരാൾ കൂടി കൊല്ലപ്പെട്ടിരിക്കുന്നു. ഒരാൾ കൂടി എന്ന് പറയുമ്പോൾ അതൊരു വലിയ വിഷയം തന്നെയാണ്. ഒരാളും കൊല്ലപ്പെടാൻ പാടില്ല ഭക്ഷണ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ. അത് ഒരാൾ ഇഷ്ടമുള്ളത് കഴിക്കാൻ വേണ്ടി വിചാരിച്ചു കഴിഞ്ഞാൽ അത് കഴിക്കാനുള്ളൊരു അവകാശം ഇവിടെ ഉണ്ട്. അങ്ങനെ ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് പറയുമ്പോഴും ഇവിടെ ബീഫ് കഴിച്ചു എന്നതിൻ്റെ പേരിൽ ഇങ്ങനെ കൊല്ലപ്പെടുന്നൊരു അവസ്ഥ വരുമ്പോൾ അതൊരു പ്രശ്നം തന്നെയാണ്. അത് അതിൻ്റെ പിന്നിൽ ആര് തന്നെയായാലും അതൊരു പ്രശ്നമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളുടെ ഒരു കോളിംഗ് പരിപാടിയിൽ ഇതുപോലെ ഒരു, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കോഫി വിത്ത് കാഫിറിൽ തന്നെയാണെന്ന് തോന്നുന്നു, നമ്മൾ സംസാരിച്ച കൂട്ടത്തിൽ ഒരു വിശ്വാസിയായിട്ടുള്ള ഒരു വ്യക്തി വന്നിട്ട് നമ്മളോട് പറഞ്ഞു ഈ തീവ്രവാദത്തെ ഇതുപോലെയുള്ള വിഷയങ്ങളൊക്കെ പറയുന്ന സമയത്ത് അങ്ങനെ ഇതുപോലെയുള്ള ഗോവധം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മോബ് ലിഞ്ചിങ് അത് ഇന്ത്യയിൽ നടക്കാറുണ്ടല്ലോ എന്ന് ചോദിക്കുന്നൊരു ചോദ്യം നിങ്ങൾ കേട്ടുകയാണ്. ഞാനതൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാളോട് നമ്മൾ ചോദിച്ചു, ശരിയാണ് നടക്കുന്നുണ്ട് ഓക്കെ, പക്ഷേ ഇങ്ങനെ ഈ മാംസം, ഗോ മാംസം അത് കഴിച്ചാൽ, ബീഫ് കഴിച്ചാൽ അങ്ങനെ കഴിക്കുന്ന ആളുകളെ വളഞ്ഞിട്ട് ഓടിയിട്ട് ഇതുപോലെ പിടിച്ച് തല്ലിക്കൊല്ലണം എന്നതിൻ്റെ ഒരു അധ്യാപനം ആ രീതിയിൽ ഹിന്ദുമതം എവിടെയെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ
എന്ന് നമ്മൾ ചോദിച്ചപ്പോൾ ആൾക്ക് അതില്ല എന്ന് പറയേണ്ട ഇവരാണ്, വിശ്വാസിയാണ്, ആൾ ഒരു ഇസ്ലാമിനെ മാത്രം വിമർശിക്കുന്ന എതിരാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ ഈ ചോദ്യത്തിൻ്റെ മുന്നിൽ അദ്ദേഹം പറയുന്നു അങ്ങനെയില്ല. എന്നാൽ അതിവിടെ നടക്കുന്നുണ്ട്, നടക്കുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ്. ഹേറ്റ് ക്രൈംസ് ആയിട്ടാണ് പലപ്പോഴും നടക്കുന്നത്, ഒരു റിലീജിയൻ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു ഹേറ്റ് ക്രൈം എന്ന് നമുക്ക് പറയാം, അതിവിടെ നടക്കുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടിക്കുഴച്ച് നമ്മൾ പറയാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? നമ്മൾ സാധാരണ പറയാറുള്ള ഒരു കാര്യം, നിങ്ങൾ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് ഫാഷിസ്റ്റ് എന്ന് വിളിക്കേണ്ടി വരുമ്പോൾ അയാളെ ഹിറ്റ്ലറുമായിട്ട് ഉപമിക്കുന്ന സമയത്ത് ഹിറ്റ്ലറിൻ്റെ ഭീകരത കുറഞ്ഞു പോകുന്നു എന്ന് നമ്മൾ എപ്പോഴും പറയാറുള്ളൊരു കാര്യമുണ്ട്. അതൊരു ഒരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അത് ഹിറ്റ്ലറിന് ഗുണം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. എന്നതുപോലെ തന്നെ ഇവിടെ ഈ തരത്തിലുള്ള സംഭവങ്ങൾ എടുത്തു വെച്ചിട്ട് ഇസ്ലാമിക ഭീകരവാദം പോലെ തന്നെയാണ് ഇതും എന്ന് പറയാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം, ഇസ്ലാമിക ഭീകരവാദത്തിൻ്റെ ആ ഒരു വലിപ്പം, അതിൻ്റെ ഭീകരത അത് കുറഞ്ഞു വരും എന്നുള്ളതാണ് അതിൻ്റെ ഒരു കുഴപ്പം. അതും ഇതും ഒക്കെ ഒന്ന് തന്നെയാണ് എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ, ഇസ്ലാമിക ഭീകരവാദവും അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളും അത് അതിൻ്റെ തന്നെ ഒരു ഡൊമൈനിൽ വെച്ചുകൊണ്ട് അതിനെ വിമർശിക്കേണ്ട രൂപത്തിൽ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്തിരിക്കണം. ചെയ്യാത്ത ആളുകൾ, അതിനെ വെളുപ്പിക്കാൻ വേണ്ടി വരുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ ചൂണ്ടിക്കാണിച്ചിരിക്കണം. ജിഹാദ് എന്നൊക്കെ പറയുന്നത് അതൊന്നും അത്ര വലിയ സംഭവമൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞ് അതിനെ നോർമലൈസ് ചെയ്യാൻ വേണ്ടി വരുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ നമ്മൾ ചൂണ്ടിക്കാണിക്കണം, അവരെ തിരുത്താൻ ശ്രമിക്കണം. ഇതുതന്നെയാണ് അതിൽ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഇപ്പുറത്ത് ഇതുപോലുള്ള വിഷയങ്ങൾ എന്തു തന്നെ വന്നു കഴിഞ്ഞാലും അതും നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ സാധിക്കണം. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനെക്കുറിച്ച് പറയുന്ന ഒരു ഇസ്ലാമിനെക്കുറിച്ച് പറയുന്ന ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞാൽ അത് ഇത്രയ്ക്ക് വേണോ, ഇത്രയ്ക്ക് കുഴപ്പം പിടിച്ച രീതിയിലൊക്കെ വിമർശിക്കണം, അത്രയ്ക്ക് കുഴപ്പമാണോ ഇസ്ലാം എന്നൊക്കെയുള്ള ചോദ്യമൊക്കെ വെച്ച് അതിനെ ഒന്ന് ശമിപ്പിക്കാൻ വേണ്ടി നോക്കുന്ന കാഴ്ചയും. എന്നാൽ ഇപ്പുറത്ത് ഒരു ഗോവധമോ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംഗതിയോ വന്നു കഴിയുമ്പോൾ അതിനെ വലിയ തോതിൽ പൊലിപ്പിച്ച് അത് ഹിന്ദു മതത്തിൻ്റെ മൊത്തം പ്രശ്നമാക്കി ചിത്രീകരിച്ച് അത് ബി ജെ പിക്കാർ മൊത്തം അതാണ് ചെയ്യാൻ പോണതെന്ന് പറഞ്ഞ് ഇവിടെ മുസ്ലിങ്ങളെ വേട്ടയാടാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഇതിനെ അങ്ങ് പൊലിപ്പിക്കും. ഇതാണ് ഇവിടെ നടക്കുന്നത്. ഇത് ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ അതങ്ങനെ ചെയ്യണമെന്നും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ എടുത്തു വെച്ച് അത് പരമാവധി അത് ഊതിപ്പെരിപ്പിച്ച് അങ്ങനെ വിഷയമാക്കണം എന്നുമുള്ള ഒരു കൃത്യമായ ഒരു ഉദ്ദേശം അത് എഴുതി വെച്ച് അത് ഉപയോഗിച്ചുകൊണ്ട് മുസ്ലിങ്ങളെ നമ്മുടെ കൂടെ നിർത്തണമെന്നും പറഞ്ഞുകൊണ്ട് ഒരു ഡോക്യുമെൻ്റ് എഴുതി പബ്ലിഷ് ചെയ്ത ആളുകളാണ് ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ട്. അവരാണ് ഇന്ന് ഉണ്ടായി നിന്ന് കിടക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് ഇവിടെ വരുന്നു. അപ്പോൾ അവിടെ സംഭവിക്കുന്ന എന്താണ്? വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യുകയും അതിനുവേണ്ട പരിഹാരങ്ങൾ കണ്ടെത്തുകയും ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് ഇതെല്ലാം ഒരു രാഷ്ട്രീയപരമായ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ചർച്ചകളാക്കാൻ വേണ്ടി മാത്രമുള്ള വിഷയങ്ങളാക്കി മാറ്റപ്പെടുന്നു. അതുകൊണ്ട് ഉണ്ടാകുന്ന കുഴപ്പം കൃത്യമായ നിയമങ്ങൾ നടപ്പിലാക്കേണ്ട ആളുകളും, അതല്ലെങ്കിൽ ഇത്തരത്തിൽ ഭക്ഷണം ഇഷ്ടമുള്ളത് കഴിക്കാനുള്ളൊരു അവകാശം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ഇത്തരം ഒരു കാര്യത്തിൻ്റെ പേരിൽ ആളുകൾ വീണ്ടും കൊല്ലപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുന്നു. ഈ വിഷയത്തിന് പരിഹാരങ്ങൾ കാണേണ്ട ആ ചർച്ച അതവിടെ നടക്കാതെ പോകുന്നു. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഒരു വശം കൂടി ഇതിനകത്തേക്ക് വരുന്നു. അതായത് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ടു ഉസ്താദുമാരുടെ പീഡനം, MIC എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലൊരു പീഡനം, അങ്ങനെയുള്ള പല കാര്യങ്ങൾ വരുന്ന സമയത്ത് അവിടെ കണ്ട ഒരു കാഴ്ചയുണ്ടാവും. ഒരു വിശ്വാസി പോലും അതിലേക്ക് കടന്നു വന്നുകൊണ്ട് ഇതിൽ അന്വേഷിക്കണം, ഇതൊരു പ്രശ്നമാണ് എന്ന് പറയുന്ന ഒരു കാഴ്ച, അത് വളരെ അപൂർവമായിട്ട് കാണുന്ന ഒരു കാര്യം. എന്നാൽ ഭൂരിഭാഗവും ഇസ്ലാമിക പേരുകളിൽ അറിയപ്പെടുന്ന ചാനലുകൾ എല്ലാം തന്നെ ഉസ്താദുമാരതിലെന്താ ചെയ്യുന്നത്, ഉസ്താദ്മാർ അങ്ങനെ ഉസ്താദിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഇവിടെ അതിനെ വല്ലാതെ കരിവാരി തേക്കാൻ വേണ്ടി ആളുകൾ ചാടി വീഴുന്നു. അതങ്ങനെ ശരിയല്ല, അവർ യഥാർത്ഥത്തിൽ അതങ്ങനെ പീഡിപ്പിച്ചിട്ടുണ്ടാവില്ല, ഇത് അവിടെ CCTV ക്യാമറ ഇല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അതിനെ വെളുപ്പിക്കാൻ വരുന്ന കാഴ്ചയും, ഉസ്താദിനെ കുറ്റവിമുക്തനാക്കുന്ന പണി ഇവിടുത്തെ ഇത്തരത്തിലുള്ള വിശ്വാസികൾ സ്വയം ഏറ്റെടുക്കുകയും അത് ഏറ്റുപിടിക്കുകയും ചെയ്യുന്ന വിശ്വാസികളെയാണ് നമ്മളിവിടെ ഭൂരിഭാഗവും കണ്ടുവരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് അവിടെ നമ്മൾ കാണേണ്ട ഒരു കാഴ്ചയുണ്ട്. ആ കാഴ്ച എന്താണ്? ഇത്തരമൊരു സംഭവം, അത് ഗോവധമായിക്കോട്ടെ മറ്റെന്ത് തന്നെ ഈ ഹിന്ദുമതവുമായി ബന്ധപ്പെട്ടുള്ള അന്ധവിശ്വാസമാണെങ്കിലും ശരി, അതിനെ എതിർക്കാനും അത് ശരിയല്ല എന്ന് പറയാനും ഇവിടെ ഒരു മുസ്ലിമിൻ്റെ ആവശ്യമില്ല. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞു വെക്കാൻ ഇവിടെ ഒരു ആളുടെയും ആവശ്യമില്ല. മുസ്ലിങ്ങളായിട്ടുള്ള അതല്ലെങ്കിൽ ഇവിടുത്തെ ലിബറലുകൾ എന്ന് പറയുന്ന ആളുകളുടെ ഒന്നും ഇവിടെ ഒരു ആവശ്യം വരുന്നില്ല. കാരണം എന്താണ്? ഇവിടെ അത് ചെയ്യാൻ ഇവിടുത്തെ ഹിന്ദു സമൂഹം തന്നെ മുന്നോട്ട് വരുന്നു എന്നതാണ് ഇവിടുത്തെ ഒരു വലിയ വ്യത്യാസം എന്ന് പറയുന്നത്. അതിൻ്റെ മുന്നിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു വെക്കുമ്പോൾ നമ്മളുടെ പണി വല്ലാതെ കുറയുന്നു എന്നുള്ളതും കൂടി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. അതും കൂടി ഇവിടെ പറയാൻ സാധിക്കുന്ന ഒരു അവസ്ഥയായതുകൊണ്ടാണ് ഇന്ന് ഈ വിഷയം ഇവിടെ നമ്മൾ ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മളുടെ ഈ ഒരു ചുരുക്കിയൊരു കാര്യം പറഞ്ഞതിന് ശേഷം നമ്മൾ നേരെ നമ്മളുടെ കാഫിറുകളുടെ ആ വിളികളിലേക്ക് നമ്മൾ കടക്കും. എന്നിട്ട്
ഇവിടുത്തെ വിശ്വാസികൾ, ഇസ്ലാമത വിശ്വാസികൾ കാണാൻ വേണ്ടിയിട്ട് ഒരു കാഴ്ചയും കൂടി ഇവിടെ ഒരുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ഗോവധത്തെ എങ്ങനെയാണ് ഇവിടുത്തെ ഹിന്ദുമത വിശ്വാസികൾ കാണുന്നത്? അത് അവർ എങ്ങനെയാണ് ആ ഒരു നിയമം, അത് അവരുടെ മതത്തിൽ ഉണ്ടെങ്കിൽ എങ്ങനെ, ഇല്ലെങ്കിൽ അതെന്ത് ചെയ്യണം, പിന്നെ ഇതുപോലെ കുഴപ്പം സൃഷ്ടിക്കുന്ന ആളുകൾ എന്ത് ചെയ്യണം, അത് ചെയ്യുന്നത് എത്തരത്തിലാണ് അവർ കാണുന്നത് എന്നെല്ലാം നിങ്ങൾക്ക് കണ്ടുപഠിക്കാനുള്ളൊരു വിഷയമാക്കി ഇത് മാറ്റുകയാണ്. ഞാൻ പറയുന്നു, ഇതുപോലൊരു ചർച്ച നമുക്ക് ഉസ്താദുമാരുടെ പീഡനത്തെ സംബന്ധിച്ച് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എടുത്തു പറയാം, ഇവിടെ ഒരു മുസ്ലിം പോലും വിളിച്ചിട്ട് അത് ശരിയല്ല എന്ന് പറയാൻ വേണ്ടി മുന്നോട്ട് വരില്ല. വളരെ അപൂർവമായിട്ട് ആരെങ്കിലും ഒന്നോ രണ്ടോ പേര് വന്നാലേ, നമ്മളിവിടെ ചെയ്തിരുന്നു ഒരു വീഡിയോ, ആ സമയത്ത് അതിൽ വിളിച്ചത് മുഴുവൻ നോൺ മുസ്ലിംസ് ആയിട്ടുള്ള ആളുകളാണ്. എന്നാൽ അപൂർവമായിട്ട് ഒന്നോ രണ്ടോ പേര്, ഒരു വിശ്വാസി വിളിച്ചത് ഞാൻ ഓർക്കുന്നു, അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു ശരിയാണ് അതൊരു പ്രശ്നമാണ് എന്നുള്ള കാര്യം. അപ്പോൾ ഇവിടെ നമുക്ക് ആ തരത്തിലുള്ള ചില കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞു വെക്കാനും കാണാനും ഒക്കെ ഉള്ളത്, അതിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകൾ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും മുന്നോട്ട് വരണം. നമുക്ക് കഴിഞ്ഞ ഏതാണ്ട് ഒരു 10-15 ദിവസത്തോളമായിട്ട് വളരെ ശോകമാണ് നമ്മുടെ ചാനലിൻ്റെ മുന്നോട്ടുള്ള പോക്ക്. കാരണം ആഡ് റെസ്ട്രിക്ഷനോട് റെസ്ട്രിക്ഷനാണ്. ഇഷ്ടംപോലെ വീഡിയോ ഒക്കെ നമ്മളിടുന്നുണ്ട്, വ്യൂ ഒക്കെ വരുന്നുണ്ട്, പക്ഷേ എല്ലാ വീഡിയോയും ഇവിടെ റെസ്ട്രിക്ഷൻ വന്നിട്ട് പ്രശ്നമായിട്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ ഒരു മെസ്സേജ് ഞാൻ ശ്രദ്ധ പോയി. അപ്പോൾ ഇതാണ് കാര്യം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പരമാവധി നമ്മളെ സപ്പോർട്ട് ചെയ്യുക എന്നും കൂടി ഞാനിവിടെ നിന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ വാർത്ത നിങ്ങൾ കണ്ടു കാണും, കാണാൻ സാധിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കൗ വിജിലാൻഡീസ് ലിഞ്ച് മൈഗ്രൻ്റ് വർക്കർ ഇൻ ഹരിയാനാസ് ചർക്കി ദാദ്രി എന്ന സ്ഥലത്ത്, അവിടെ 7 പേരെ അറസ്റ്റ് ചെയ്തു. ആ അറസ്റ്റ് ചെയ്ത കൂട്ടത്തിൽ 2 മൈനേഴ്സുണ്ട്, 5 മുതിർന്ന ആളുകളും 2 ചെറിയ കുട്ടികളും മൈനേഴ്സായിട്ടുള്ള 2 പേരുണ്ട്. ഇതാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ സാബിർ മാലിക് എന്ന് പറയുന്നൊരു മുസ്ലിമായിട്ടുള്ളൊരു യുവാവ്, അദ്ദേഹമാണ് ഇങ്ങനെ കൊല ചെയ്യപ്പെട്ടത്. ഇത് പറയുമ്പോൾ ഒരു കാര്യമുണ്ട്, നമ്മളുടെ ഖനയ്യ ലാലിൻ്റെ വിഷയത്തെക്കുറിച്ച് നമ്മളെപ്പോഴും പറയാറുണ്ട്. അതായത് തുണിയുടെ അളവ് എടുക്കാനെന്ന വണ്ണം, അതുപോലെ ഒരു ടൈലറായിട്ടുള്ള അദ്ദേഹം ആ ഒരു കാര്യത്തിൻ്റെ പേരിൽ അവിടെ ആ കടയിലേക്ക് ഈ 2 ജിഹാദികൾ കടന്നു ചെല്ലുന്നു. എന്നിട്ട് അങ്ങനെ തുണി അളവെടുക്കുന്ന ആ ഒരു സമയത്ത് അവരെന്ത് ചെയ്തു, അവർ വന്നിട്ട് അയാളുടെ കഴുത്ത് പിന്നിൽ നിന്ന് വന്നിട്ട് വെട്ടി മാറ്റുന്നു. ഇതാണ് നമ്മളവിടെ കണ്ടത്. ഈ ഒരു കാഴ്ച നമ്മളേറെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്, പല സ്ഥലങ്ങളിലും നമ്മൾ ഇവിടെ കോട്ട് ചെയ്തിട്ടുള്ളതാണ്, ഒക്കെ നിങ്ങൾക്ക് ഓർമ്മയുള്ള കാര്യമായിരിക്കും. ഇവിടെയും സമാനമായ രീതിയിലൊരു ഒരു ആക്ഷനാണ് ഇവിടെ നമുക്ക് കാണുന്നത്. ഈ സബിർ മാലിക് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു സ്ക്രാപ്പൊക്കെ പെറുക്കിയൊക്കെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്, ഒരു സ്ക്രാപ്പ് ഡീലർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അദ്ദേഹത്തെ വിളിച്ച് വരുത്തുകയാണ് ഈ കടയിലേക്ക്. കുറച്ച് എംപ്റ്റി ബോട്ടിൽസൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വിൽക്കാനൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ആൾ കടയിലേക്ക് വിളിച്ച് വരുത്തുന്നു. അപ്പോൾ ഇതിന് മുന്നേ തന്നെ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ അവിടെ ഈ ഹരിയാന എന്ന് പറയുന്ന സ്ഥലത്ത് BJP ഭരിക്കുന്നത്, അവിടെ ഈ ഗോവധം അതിനെക്കുറിച്ചുള്ള വലിയ ചർച്ചകളൊക്കെ നിലനിൽക്കുന്നൊരു സ്ഥലമാണ്. അതെന്ന് വെച്ചാൽ അവിടെ അത് അനുവദനീയമല്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു സ്ഥലത്ത് വന്നിട്ടാണ് ഇതുപോലൊരു കാര്യം ചെയ്തു വെക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ബീഫ് കഴിച്ചു എന്നുള്ളൊരു സംശയം, അതിൻ്റെ പേരിൽ ഇവർ വീട്ടിൽ കയറി വന്നിട്ട് അന്വേഷണമൊക്കെ നടത്തുന്നു. അങ്ങനെയൊക്കെ പല കാര്യങ്ങൾ ചെയ്യുന്ന കൂട്ടത്തിൽ അത് ഫോറൻസിക് പരിശോധനയ്ക്ക് വരെ വിട്ടിരിക്കുകയാണ്. ഒരു വീട്ടിൽ ഇറച്ചി ഉണ്ടാക്കിയുള്ള അവസ്ഥയാണ് ഈ പറയുന്നത്. അങ്ങനെ വിട്ടതിന് ശേഷം നിങ്ങൾ ഹിന്ദുക്കൾ, കാഫിറുകളായിട്ടുള്ള ആളുകൾ കേൾക്കാൻ വേണ്ടിയാണ് പറയുന്നത്, എന്തൊക്കെയാണ് നോർത്ത് ഇന്ത്യയിൽ നടക്കുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് അറിയണം. അങ്ങനെ ഒരു ഇറച്ചി കറി ഉണ്ടാക്കിയതിൻ്റെ പേരിൽ വീട്ടിൽ വന്നിട്ട് പാത്രത്തിൽ നിന്ന് സാമ്പിൾ എടുത്ത് കൊണ്ടുപോയിട്ട് ഫോറൻസിക് ലാബിൽ കൊടുത്ത് അവിടെ പരിശോധിക്കുന്ന അവസ്ഥ. ഇത് പറയുമ്പോൾ നമ്മുടെ ആളുകൾ ഇവിടെ എടുക്കാറുള്ളൊരു കാര്യമുണ്ട്, മദ്രസകളിലേക്ക് ഇപ്പോൾ പെൻഷൻ പൈസ കൊടുക്കുന്നു, അതല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ട്, അതായത് മത ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറയുന്നൊരു വലിയൊരു കാര്യം നിങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഇവിടെയും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മതത്തിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടി തന്നെയാണ് ഈ പൊതുപണം ഇവിടെ ഉപയോഗിക്കുന്നത്. ഈ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുമ്പോൾ അതിനുള്ള ചിലവ്, അവിടെ ആ പരിശോധന നടത്തുന്ന ആ ഒരു ചിലവ് ചെറിയ ചിലവാണ്, 10 രൂപയാണെങ്കിൽ അത് പൊതുപണം തന്നെയാണ്. അങ്ങനെ അത് ചെയ്യുന്നു, അതിന് വേണ്ടിയിട്ട് പോലീസ് സംവിധാനത്തെ ഉപയോഗിക്കേണ്ടി വരുന്നു. ഇതെല്ലാം അവിടെ നടക്കുമ്പോൾ അവിടെയും ചിലവ് വരുന്നത് ഈ പൊതുപണത്തിൽ നിന്ന് തന്നെയാണ്. അങ്ങനെ ആ ഒരു സംഗതി, ഒരു ഫോറൻസിക് പരിശോധനയൊക്കെ നടത്താൻ വേണ്ടിയിട്ട് നമ്മളിവിടെ പറയുന്നത് എന്താണ്, ഒരാളെ കൊന്നതോ അതല്ലെങ്കിൽ ഒരാളെ വെടിവെച്ചതോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു കുറ്റകൃത്യമല്ല, കുറച്ച് ഇറച്ചിക്കറി കഴിച്ചു എന്നതിൻ്റെ പേരിലുള്ള സംശയം. അങ്ങനെ സംശയത്തിൻ്റെ പേരിൽ ആളുകൾ വീട്ടിൽ വരുന്നു, എന്നിട്ട് പരിശോധിക്കുന്നു, സാമ്പിൾ എടുത്തു കൊണ്ടുപോകുന്നു, എന്നിട്ട് കൊണ്ടുപോവുകയാണ്. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. എന്നിട്ട് ആ ഒരു ഫലമൊക്കെ വരുന്നതിന് മുന്നേ തന്നെ ഇവരങ്ങ് തീരുമാനിച്ചു, ഇവർ സത്യത്തിൽ പോത്തിറച്ചി കഴിച്ച ആളുകളാണ് എന്ന് തീരുമാനിച്ചിട്ട് അയാളെ ഇതുപോലെ അടിച്ച് ഒതുക്കാൻ വേണ്ടി അവിടെ ശ്രമിക്കുന്നു. അതാണ് ഇവിടെ നമ്മൾ കണ്ടത്. അങ്ങനെ
അയാളെ കടയിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് രണ്ടുപേരെ വിളിച്ചു വരുത്തി. അതിലൊരാൾ ജീവനും കൊണ്ട് ഓടി, അയാൾ രക്ഷപ്പെട്ടു. മറ്റേ ആളെയാണ് എല്ലാവരും കൂടി, ഏഴുപേരുണ്ടായിരുന്നു, ഏഴുപേരും കൂടി തല്ലിക്കൊന്നത്. അങ്ങനെ കൊന്നു. ലിഞ്ചിങ് എന്ന് പറയുന്നൊരു സംഗതി, ഒരു മോബ് ലിഞ്ചിങ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, അതാണ് അവിടെ സംഭവിച്ചത്. ആൾ മരണപ്പെടുന്നു. തികച്ചും അൺഫോർച്ചുനേറ്റ് എന്നൊക്കെ നമുക്ക് പറയാം. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ് നമ്മളിവിടെ പറഞ്ഞു വെക്കുന്നത്. ഇത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വിഷയമാണ്. നമ്മൾ ഈ രാജ്യം എവിടെയാണ് നിൽക്കുന്നത്, എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ചിന്ത വേണം. ആ വിഷയത്തെക്കുറിച്ച് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് അത് നമ്മളിവിടെ പരാമർശിക്കുന്നത്. എന്തായാലും 2014 മോദി സർക്കാർ വന്ന സമയത്ത് ആദ്യത്തെ ഒരു 3-4 വർഷങ്ങളെന്ന് പറയുന്നത് ഇതുപോലെ ഒരു ലിഞ്ചിങ്ങിൻ്റെ ഒരു കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടങ്ങളിൽ ഇന്ത്യക്ക് ഒരു ലിഞ്ചിസ്ഥാൻ എന്ന് പറയുന്ന ഒരു പേര് തന്നെ നേടിക്കൊടുക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിരുന്നത്. ലിഞ്ചിസ്ഥാൻ എന്ന വിളിപ്പേര് അത് ആഗോള മാധ്യമ ശ്രദ്ധ വരെ പിടിച്ചു പറ്റിയൊരു വാക്കായി മാറി. പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. ഏതാണ്ട് 50 ആളുകൾ 2019 ഉള്ളിൽ കൊല്ലപ്പെട്ടു എന്നാണ് കണക്കുകൾ പറയുന്നത്. 50 ആളുകൾ പോത്തിറച്ചി അല്ലെങ്കിൽ ഈ ബീഫ് കൈവച്ചു എന്നതിൻ്റെ പേരിൽ ഇന്ത്യയിൽ കൊല്ലപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ എണ്ണമല്ല. അതൊരു ഭീകരാക്രമണത്തിൽ ചാവുമ്പോൾ മാത്രമല്ല അത് ഭീകരമാകുന്നത്. ഇതുപോലെയുള്ള ആൾക്കൂട്ട മർദ്ദനങ്ങൾ നേരിടുമ്പോഴും അത് ആ രീതിയിൽ കണക്കാക്കി അതിനെ നമ്മൾ കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെയാണ് അതിനപ്പുറത്തേക്ക് മറ്റ് ചില വിശേഷങ്ങൾ വരുന്നത്. അതായത് നമ്മൾ പൊതുവേ ഈ ഒരു വിഷയം ഇപ്പോൾ സംഘപരിവാർ മേഖലയിലുള്ള ആളുകളുമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അവർ പറയുന്ന ചില വാദങ്ങളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത് സംഘപരിവാർ എന്ന് പറയുന്ന സംഘടനയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ അവരാദ്യം പറയുന്ന ഒരു കാര്യം, ഇത് ചെയ്യുന്നത് ആരാണ്, ഈ ഗോരക്ഷാ സേനകൾ എന്ന് പറയുന്ന ആളുകൾ, അല്ലെങ്കിൽ ബജ്റംഗ് ദൾ, അല്ലെങ്കിൽ ഹനുമാൻ സേന, ഇങ്ങനെയൊക്കെയുള്ള കുറേ ഫ്രിഞ്ച് ഗ്രൂപ്പുകൾ എന്നാണ് അവർ തന്നെ വിളിക്കുക. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്, ഇത് ഞങ്ങളല്ല, ഇത് സംഘപരിവാറിൽപ്പെട്ട സംഘടനയല്ല ഇത് ചെയ്തത്, ഇത് വേറെ ഏതോ ഞങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത സംഘടനയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നമുണ്ട്, അങ്ങനെ കൈ കഴുകാൻ ഇതിനകത്ത് കഴിയില്ല. സംഘപരിവാറിൻ്റെ ആളുകൾ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ഉണ്ടെന്നാണ് സാധാരണ പറയുക. എൻ്റെ ചാനൽ മുഴുവൻ സംഖ്യകളാണെന്നാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മിത്രങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് പറയുകയാണ്, നിങ്ങളുടെ ആ ഒരു പുറംചട്ട ഉപയോഗിച്ചുകൊണ്ട് അതിനകത്ത് നിങ്ങൾ കൊച്ചു പുസ്തകം ഒളിച്ചു കിടത്തിയാൽ എങ്ങനെയിരിക്കുമോ അതേപോലെയാണ് ഇപ്പോൾ ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഗീത അല്ലെങ്കിൽ ബൈബിളൊക്കെ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു കത്തി വെച്ച് നടന്നാൽ എങ്ങനെയുണ്ടാവും, അതാണ് ഇവിടെ നടക്കുന്നത്. എന്നാൽ എന്നുവെച്ചാൽ ഇവിടെ സംഘപരിവാർ എന്ന് പറയുന്നൊരു സംഘടനയും ഇവിടെ BJP എന്ന് പറയുന്നൊരു പാർട്ടിയും ഇവിടെ ഭരിക്കുന്നു, അതിൻ്റെ അധികാര കേന്ദ്രങ്ങളിലിരിക്കുമ്പോൾ ആ ഒരു ഒരു മറ അല്ലെങ്കിൽ ആ ഒരു പ്രൊട്ടക്ഷൻ എന്ന വണ്ണം തോന്നിക്കുമാറൊരു ഓറ ഒരു 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 ഭൂരിപക്ഷ സമുദായത്തിന് മേൽക്കോയ്മ ഉണ്ട് എന്ന ഒരു ബോധ്യം, ആ ബോധ്യം അത് മുതലെടുത്തുകൊണ്ട് അതിൻ്റെ ഇടയിലൂടെ അവരുടെ തനി അവരുടെ സ്വന്തം കയ്യിൽ ഉള്ള ഇത്തരത്തിലുള്ള ഭീകര പണികൾ, ഇതുപോലെയുള്ള അക്രമങ്ങൾ അതവർ പുറത്തെടുക്കുന്നു. ഇത് അവരുടെ ഒരു ഒരു സ്ഥാപിത താല്പര്യമായിട്ട് അത് അവർ മാറ്റുകയാണ്, ഇത് നമുക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ. അങ്ങനെ ആളുകളെ ഇതിലേക്ക് കൊണ്ടുവന്ന് ഈ കൂട്ടം ആളുകൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇതുപോലെ ലിഞ്ചിങ് നടത്തുന്ന അവസ്ഥയിലേക്ക് വരുമ്പോൾ അന്നേരം ഇത് ഞങ്ങളിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞ് കൈ കഴുകിയതുകൊണ്ട് സംഘപരിവാറുകാർക്ക് അവിടെ മാറിയിരിക്കാൻ കഴിയില്ല. ഇത് കൺട്രോൾ ചെയ്യേണ്ട ബാധ്യതയും നിങ്ങൾക്കുണ്ട്. കാരണം എന്താണ്, ഇവിടെ സംഘപരിവാറുകാർ പറയുന്നത് എന്താ, ഞങ്ങൾ രാജ്യത്തിന് എതിരായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളല്ല എന്ന് പറയുന്നു, ഞങ്ങൾ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണെന്നാണ് പറയുന്നത്. ശരി, രാജ്യത്തിന് എതിരായി പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ അത് പാകിസ്ഥാൻ പട്ടാളക്കാരന് വിവരങ്ങൾ ചോർത്തി കൊടുക്കുന്നതോ അല്ലെങ്കിൽ ഒരു ഭീകരവാദ പ്രവർത്തനം നടത്തുന്നതോ മാത്രമല്ല, ആഗോള ജനമധ്യത്തിൽ ഒരു അക്കൗണ്ടബിലിറ്റി ഫാക്ടർ എന്ന് പറയുന്നൊരു സംഗതി ഉണ്ടല്ലോ, അതിന് കോട്ടം തട്ടുന്ന ഒരു രീതിയിൽ ഇതുപോലെയുള്ള ചെയ്തികൾ ഇത് തടയുന്നതിനും നിങ്ങൾ കൃത്യമായിട്ട് മുന്നോട്ട് വരണം. ഇത് നിങ്ങളുടെ ഇടയിലുള്ള ആളുകൾ, നിങ്ങൾ തന്നെ വിളിക്കുന്ന ഫ്രിഞ്ച് എലമെൻറ്റ്സ് എന്ന് പറയുന്ന ആളുകൾ ഇത് ചെയ്യുന്ന സമയത്ത് അതിനെ തടയേണ്ട ബാധ്യത അത് ഇവിടുത്തെ സംഘപരിവാറിനുണ്ട്. അത് ചെയ്യുന്നുണ്ടോ എന്നതാണ്. തള്ളിപ്പറയുന്നു, ഹിന്ദുക്കൾ ഇതിനെ എതിർക്കുന്നു, അതൊക്കെ നമ്മൾ സമ്മതിക്കുന്നു. പക്ഷേ ഇത് ആവർത്തിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇതിൻ്റെ ഇടയിൽ കുറേ ആളുകൾ ഇത് വീണ്ടും ഇത് ചെയ്യാൻ പറ്റുന്ന ആളുകളായിട്ട് നിലകൊള്ളുന്നു, ഇവരെ പൂട്ടുന്നില്ല എന്നതാണ് അതിൻ്റെ ഒരു പ്രശ്നം. ഇവരെ പിടിച്ച് ജയിലിൽ അടയ്ക്കണം. ഇപ്പോൾ നമ്മൾ കണ്ടു ആ ചിത്രം, 7 അറസ്റ്റ് ചെയ്തു. ഒരു കാര്യമുണ്ട്, ഇതുപോലുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പൊതുവേ ഇപ്പോൾ കനയ്യലാലിൻ്റെ ആ കഴുത്തറുത്ത സംഭവമായാലും അതിനൊരു റിറ്റാലിയേഷൻ എന്നുള്ള രീതിയിൽ ഒരു വലിയ ഒരു റയറ്റോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും സംഭവ വികാസങ്ങളൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. കാരണം എന്താണ്, പൊതുവേ അത്തരം വിഷയങ്ങളിൽ നിയമത്തിൻ്റെ വഴിക്ക് നീങ്ങിക്കൊണ്ട് ഒരു ഒരു റൂൾ ഓഫ് ലോ അത് എടുത്തു വെച്ചുകൊണ്ട് ആ ലാൻഡിൻ്റെ അത്തരം നിയമങ്ങളെ, നാട്ടിലെ നിയമങ്ങളെ അനുസരിച്ചും അത് ഉയർത്തിപ്പിടിച്ചും ജീവിക്കുന്ന ഒരു രീതിയാണ് പൊതുവേ ഉള്ള ആളുകൾ കാണിച്ച് വരുന്നത്. അത് നമ്മളവിടെ കണ്ടതാണ്, അത് എടുത്തു പറയുകയും ചെയ്തതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ കർണാടകയിലെ ഹിജാബിൻ്റെ വിഷയം വന്നപ്പോൾ നമ്മൾ എന്താ കണ്ടത്? വലിയ കോലാഹലമായിരുന്നു. അതിനുവേണ്ടി കുത്തിത്തിരിപ്പുണ്ടാക്കി ഇറങ്ങിയത് മുഴുവൻ അവിടുത്തെ പോപ്പുലർ ഫ്രണ്ടുകാരും ക്യാമ്പസ് ഫ്രണ്ടിൻ്റെ ആളുകളുമാണ്. പക്ഷേ
ഈ സംഭവം, ഈ ഹിജാബ് ഊരിച്ച സംഭവം ഇവിടെ എങ്ങനെയാണ് വിഷയമായത്? ഇതിൻ്റെ നേർ വിപരീതം മധ്യപ്രദേശിൽ ധാമോ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഹിന്ദു പെൺകുട്ടികളെ കൊണ്ട് ഹിജാബ് നിർബന്ധപൂർവം ഇടിയിച്ച ഒരു സംഭവം. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇന്ത്യമായ രാജ്യത്ത് അധികാരം അറിഞ്ഞിട്ടില്ല, കേരളത്തിൽ ആരും ചർച്ചയാക്കിയിട്ടുമില്ല, ഒരു മാധ്യമം ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആ സ്കൂള് തന്നെ അടച്ചുപൂടുന്ന അവസ്ഥയിലേക്ക് ആണ് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത്. കാരണം അതൊരു ഇല്ലീഗലായിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു സ്കൂളാണ് എന്നാണ് മനസ്സിലാവുന്നത്. എന്തായാലും ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ട് ഇവിടെ ഏതെങ്കിലും ഹിന്ദു ഇരവാദമായിട്ട് വന്നിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഈ തരത്തിലുള്ള ഫ്രിഞ്ച് എലമെൻസ് എങ്കിലും വന്നിട്ട് ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കി ഈ പോപ്പുലർ ഫ്രണ്ടുകാരും ഈ ക്യാമ്പസ് ഫ്രണ്ടുകാരൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള കോലാഹലത്തിൻ്റെ ഒരു പത്തിലൊന്ന് അംശമെങ്കിലും അവർ ചെയ്തിട്ടുണ്ടോ? ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലല്ലേ അവരുള്ളത്? ഇവിടുത്തെ ഭൂരിപക്ഷം അവരല്ലേ? എന്നിട്ട് അവരത് ചെയ്തോ? ഇല്ലല്ലോ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു പരിധി വരേക്കും അല്ലെങ്കിൽ ഒരു വലിയ അളവോളം അവർ ഇത്തരം നിയമങ്ങളെ റെസ്പെക്റ്റ് ചെയ്തും നിയമത്തിൻ്റെ വഴിക്ക് പോകുന്ന ആളുകളായിട്ട് നിലനിൽക്കുന്ന ആളുകളാണ് ഒക്കെ നമ്മൾ സമ്മതിക്കേണ്ടി വരും. പക്ഷേ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കുറച്ച് ആളുകൾ ഈ പണി ഒപ്പിക്കുമ്പോൾ അത് മൊത്തത്തിൽ ആ ഒരു സംഭവം, ആ ഒരു കാര്യങ്ങൾ കൊണ്ടു നടക്കുന്ന ആളുകളെ അവരെ ചോദ്യചിഹ്നത്തിൻ്റെ മുന്നിൽ കൊണ്ടു നിർത്തുന്നതിന് തുല്യമാണ്. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അവിടെ കൈ കഴുകാൻ കഴിയില്ല. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, ഇത് ഹിന്ദുമതത്തിൽ ഇങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടാണ് കൈ കഴുകുക. ഹിന്ദുമതത്തിൽ ഇങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ അത് പബ്ലിക്കായിട്ട് പറഞ്ഞുകൊണ്ട് ഇത് ചെയ്യുന്ന ആളുകളെ ശ്രദ്ധയപ്പെട്ടാൽ ഇത് തിരുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഗോവധം ആ നിയമം നിലവിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ അത് ഒഴിവാക്കി കൊടുക്കേണ്ട ഒരു ബാധ്യത ഇല്ലേ ഈ സംഘപരിവാറിന്? നിങ്ങൾ ബീഫ് ഇഷ്ടമുള്ളത് വേണമെങ്കിൽ കഴിച്ചോ എന്ന് പറയേണ്ട ഒരു ബാധ്യത ഇല്ലേ? അപ്പോൾ ഹിന്ദുമതത്തിൽ ഉണ്ട് എന്നാണ് നിങ്ങൾ പറയുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ ഇങ്ങനെ നടക്കുമ്പോൾ അതിൻ്റെ ആ അക്കൗണ്ടബിലിറ്റി നിങ്ങൾ എടുക്കണം. ഹിന്ദുമതത്തിൽ ഇല്ല എന്നാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഈ നിയമം? ഇതാണ് നമ്മളെ ചോദ്യം. ഇത് രണ്ടും കൂടി ഇട്ട് കുഴച്ചിട്ട് ഇതുപോലെ ആളുകളെ തല്ലിക്കൊല്ലാനുള്ള വകുപ്പുണ്ടാക്കി വെച്ചിട്ട് എന്നിട്ട് കൊല്ലപ്പെടുന്ന സമയത്ത് അത് ഉയർത്തി പറയുമ്പോൾ അവിടെ വന്നിട്ട് ഇത് ഞങ്ങളിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞതുകൊണ്ട് എൻ്റെ ഇസ്ലാം ഇങ്ങനെയല്ല എന്ന് പറയുന്ന കാക്കാമാരും നിങ്ങൾ തമ്മിൽ പിന്നെ വലിയ വ്യത്യാസം നമുക്ക് തോന്നുന്നില്ല എന്നതാണ് ഇതിൻ്റെ പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് ഇതൊരു വലിയ പ്രശ്നമാണ്, ഇന്ത്യ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ്, ഇന്ത്യയെ മറ്റു രാജ്യങ്ങളുടെ മുന്നിൽ നാണം കെടുത്തുന്ന ഒരു വലിയ വിഷയമാണ്, വീണ്ടും ഇന്ത്യയെ ലിഞ്ചിസ്ഥാൻ എന്ന് വിളിക്കുന്നതിലേക്ക് കൊണ്ടെത്തിക്കാൻ പോകുന്ന ഒരു വിഷയവുമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ എന്തായാലും നമ്മൾ കോളേഴ്സിലേക്ക് കടക്കുമ്പോൾ അതിനു മുന്നേ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്യുക. അതിനു മുന്നേ നിങ്ങളൊരു കാര്യം ആലോചിക്കേണ്ടത്, ഈ വിളിക്കുന്നതിന് മുന്നേ, അതായത് ഈ സംഗതി ഗോവധം അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ സംഘികളാണെങ്കിൽ പ്രത്യേകിച്ചും ഇത് എങ്ങനെയാണ് നിങ്ങളുടെ കാഴ്ചപ്പാട്? ഇത് ഹിന്ദുമതത്തിലുണ്ടോ? ഏത് ഹിന്ദുമത കിതാബിൻ്റെ അടിസ്ഥാനത്തിലാണ് പശുവിനെ കൊല്ലരുത് എന്ന് പറയുന്നത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇന്ത്യയിലെ എല്ലാ ഹിന്ദുക്കളും ഇത് ഫോളോ ചെയ്യുന്നില്ല? കേരളത്തിലൊക്കെ ഹിന്ദുക്കളൊക്കെ, എൻ്റെയൊക്കെ കൂട്ടുകാർ, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഞങ്ങൾ ഒരുമിച്ച് 10-ാം ക്ലാസ്സിൽ ഇതുപോലെ കമ്പൈൻഡ് സ്റ്റഡി എന്നൊക്കെ പറഞ്ഞ് നടക്കുമ്പോൾ പുള്ളിയുടെ പ്രധാനപ്പെട്ട ഒരു ഹോബി എന്ന് പറയുന്നത്, ഇപ്പോൾ വീഡിയോ കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു ഹായ്, പുള്ളി കൂടി അറിയാൻ കൂടിയാണ് പറയുന്നത്. പുള്ളി ചെയ്തിരുന്നത് എന്താണ്? പുള്ളിയുടെ വീട്ടിൽ പശു ഇതുപോലെ ഒരു സാധനം ഉണ്ടാക്കില്ല, നോൺ വെജ് ഒന്നും ഉണ്ടാക്കില്ല, മീൻ അങ്ങാണ്ട് എപ്പോഴും ഉണ്ടാക്കിയാലായി, അല്ലാതെ ഉണ്ടാക്കാറില്ല. പക്ഷേ പുള്ളിക്ക് ഈ ബീഫ് വലിയ ഇഷ്ടമാണ്. ഞങ്ങളുടെ തൊട്ടപ്പുറത്ത് നല്ലൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടുത്തെ ആ പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം വരും. ആ ബീഫ് അതും പൊറോട്ടയും കൂട്ടിയിട്ട് നമ്മൾ കോഴിക്കോടുള്ളൊരു റെസ്റ്റോറൻറ്റിൽ നിന്ന് അത് അങ്ങോട്ട് കഴിക്കുമ്പോഴൊരു ഇതുണ്ടല്ലോ എൻ്റെ പൊന്ന് സാറേ എന്നൊന്നും പറയാൻ പറ്റില്ല. അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടുപടി മുങ്ങും. അന്ന് നമ്മൾ പോക്കറ്റ് മണി വെച്ചിട്ടാണ് കഴിക്കുന്നത്, 2000-ത്തിലുള്ള കാര്യമാണ്. അപ്പോൾ ഞങ്ങൾ പങ്കിട്ടെടുക്കും ഒരു ബീഫ് റോസ്റ്റ്, അതിൻ്റെ മുകളിലിങ്ങനെ ചൂട് ബീഫ് ഇങ്ങനെ ആവി പറക്കുന്നതിൻ്റെ മുകളിലേക്ക് നമ്മളിങ്ങനെ ലേശം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് അതിലിങ്ങനെ ഒരു കറിവേപ്പിലേക്ക് പൊട്ടിച്ചിട്ടാണ് അത് കൊണ്ടുവരിക. കാണുമ്പോൾ തന്നെ ഒരു രസമാണ്, മണം വേറെ, പച്ച വെളിച്ചെണ്ണ ഇതും കൂടി ചേരുമ്പോൾ ഉണ്ടാവും, കുരുമുളക് ഇട്ടിട്ടുള്ള ഒരു സാധനമാണ്, അതിങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വരവുണ്ട്. അത് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ പോകും. ഞങ്ങൾ 50-50 ആക്കിയിട്ട് കഴിക്കും. 4 പൊറോട്ട വാങ്ങിക്കും, 2 അവൻ 2 ഞാൻ, ഇതാണ് പരിപാടി. ഇങ്ങനെ ചെയ്യുന്നൊരു ഒരു കാഴ്ച. അപ്പോൾ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സൂചിപ്പിക്കുന്ന എന്താണ്? ഹിന്ദുമതത്തിൻ്റെ ഒരു ഭാഗമാണെന്ന് പറയുമ്പോൾ, ഹിന്ദുമതം എന്ന് പറഞ്ഞിട്ട് ഒരു മതമുണ്ടെന്ന് നമ്മൾ പറയാറില്ല. അതൊരു ഒരു ഒരു കൂട്ടം വിശ്വാസങ്ങൾക്ക് നമ്മൾ ഒരുമിച്ചിടുന്നൊരു പേരാണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, പല വേദികളിലും പല ആളുകളൊക്കെ പറയുന്ന കാര്യമാണ്. എന്നിരുന്നാലും എവിടെയാണ് ഈ സംഗതി ഇങ്ങനെ വരുന്നത്? എന്തുകൊണ്ട് ഇത് നമുക്ക് ഈ ഇന്ത്യയിൽ നിന്നും തുടച്ചു മാറ്റാൻ കഴിയുന്നില്ല? ഒരു കാര്യം ഇവിടെ പറയണം, ഈ ഗോവധം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് മുഴുവൻ BJP സംഘപരിവാറായിരിക്കും എന്ന ഒരു കാര്യം ആലോചിക്കേണ്ടത്. ഈ പശുവിനെ ഇതുപോലെ എടുത്തു വെച്ച് ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിയത് തുടക്കം വെച്ചത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇവിടുത്തെ കോൺഗ്രസ്സാണ്. അത് വളരെ ഭംഗിയായിട്ടൊന്ന് BJP കൊണ്ടു നടക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. കുറച്ച് നമ്മളുടെ ബീഹാറിലേക്കൊക്കെ പോയപ്പോൾ അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ ഒരു കൈ നോക്കി, അവരുടെ കാലിൽ നിന്ന് മണ്ണൊക്കെ പോയപ്പോൾ ഒന്ന് പിടിച്ചേക്കാൻ വേണ്ടിയിട്ട് അവരും കുറച്ച് പശുവിനെയൊക്കെ പൊക്കി നോക്കി. നടന്നില്ല ഐഡിയ, ഇത് എൻ്റെ ഐഡിയ പോയി, നിൻ്റെ ഐഡിയ ഞാൻ കാണിച്ചതിനെന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി കാര്യങ്ങൾ. എടുത്ത് പൊങ്ങി നാണൊക്കെ ഇടുകയും ചെയ്തു, എന്നാൽ ഗുണമുണ്ടായില്ല.
പിന്നെ അവസാനം അത് വിടുന്ന അവസ്ഥ ഇതാണ് ഉണ്ടായത്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഇനി ഇതുപോലെയുള്ള വിഷയങ്ങൾ നമ്മുടെ നാട്ടിൽ വരാതിരിക്കാനും ഇതിൽ നിങ്ങളുടെ നിലപാടാണ് എന്താണ് എന്നറിയിക്കാനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് കോളേഴ്സിലേക്ക് മെല്ലെ കടക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം നിങ്ങൾ പങ്കെടുക്കേണ്ടതെന്നും കൂടി ഞാനിവിടെ നിന്ന് പറഞ്ഞു വെക്കുകയാണ്. സോ പറയൂ, പേര് പറയൂ. എൻ്റെ പേര് മഹേഷ് എന്നാണ്. ആ, നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.